തിരുമുറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം പ്രദേശത്തെ മണ്ണെടുപ്പ് നിർത്തലാക്കുക. കഴിഞ്ഞ ദിവസം പാറ ഉരുണ്ടുവീണ് അപകടമുണ്ടായ സ്ഥലത്ത് വില്ലേജ് ഓഫീസർ സന്ദർശനം നടത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പഞ്ചായത്തിലെ UDF മെമ്പർമാർ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പള്ളിപ്പാടത്ത് മണ്ണ് ഖനനം നടക്കുന്ന കുന്നിൻ മുകളിൽ നിന്നും ഭീമൻപാറ ജനവാസ മേഖലയിലേക്ക് ഉരുണ്ട് വീണിരുന്നു. താഴ്വാരത്തെ മരങ്ങളിൽ തട്ടി പാറ നിന്നതിനാൽ കുന്നിന്റെ താഴ്ഭാഗത്തെ 10 കുടുംബങ്ങൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ടാണ് തിരുമുറ്റക്കോട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിനു മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. വില്ലേജ് ഓഫീസ് പരിസരത്ത് സമരം നടത്തിയ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ വാക്കേറ്റം നടന്നു. ഓഫീസ് കോമ്പൗണ്ടിന് പുറത്തിറങ്ങി പ്രതിഷേധം നടത്തണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതോടെയാണ് നേരിയ തോതിൽ വാക്കേറ്റമുണ്ടായത്. PA വാഹിദ്, PM മുസ്തഫ തങ്ങൾ, PA റഷീദ, ഷംസുദ്ദീൻ സുമയ്യ അബ്ബാസ്, റഷീദ് തങ്ങൾ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. അവിടെ അപകടകരമായ രീതിയിൽ ഇന്നലെ പാറ വീണുണ്ട്. എന്തുകൊണ്ട് പോലീസ് കേസെടുക്കണില്ല? ഞങ്ങൾ പ്രതിഷേധിക്കുമ്പോ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിട്ടല്ല പ്രതിഷേധിക്കുന്നത്. അവിടെ ഇത്രയും വലിയ അപകടകരമായ രീതിയിൽ പാറ വീണു, എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത്? ഇല്ല, ഞങ്ങൾ ഇവിടെ മണ്ണമാഫിയക്കെതിരെ പോലീസ് കേസെടുക്കുന്നില്ല. എന്തെങ്കിലും കേസെടുക്കാത്ത ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നം ഒരു പ്രയാസമില്ല. ഞങ്ങൾ ആളുകളെ സംഘടിപ്പിക്കാനും ഒക്കെ ഞങ്ങൾക്ക് കഴിയും. പോലീസ് വെറുതെ പ്രകോപനം ഉണ്ടാക്കണ്ട. ന്യായമായി ജനങ്ങളുടെ ആവശ്യത്തിന് സമാധാനപരമായി തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ UDF മെമ്പർമാർ നടത്തുന്ന ഒരു പ്രതിഷേധ സമര, അത് നിങ്ങള് പിന്നെ ഇല്ലാത്ത പല ആളുകളും വരും, അവർക്കൊന്നും ബുദ്ധിമുട്ടില്ല. അതുണ്ടാക്കൂല, അങ്ങനൊന്നും ഉണ്ടായോ? നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, പോലീസ് ആദ്യം ചെയ്യേണ്ട അവിടെ മണ്ണ് മാഫിയക്കെതിരെ കേസെടുക്ക്. ഇത്രയും അപകടകരമായ രീതിയിലല്ലേ അവര് പ്രവർത്തിച്ചത്? എന്താണ് നിങ്ങളുടെ കേസെടുക്കാത്ത? എന്താ നിങ്ങൾ പോലീസ് കേസെടുക്കാത്ത? നമ്മളെ പിന്നെ ഞങ്ങളെ പ്രതിഷേധമാണ്. ഇവിടെ അപകടം അറിഞ്ഞോ? പള്ളിപ്പാടം പ്രദേശത്ത് മൂവാറ്റി കൊണ്ടിരുന്നു. ഞങ്ങള് പറഞ്ഞിട്ടുള്ള സർക്കാർ ജീവനക്കാരല്ലേ? വില്ലേജ് ഓഫീസറെ വിളിച്ചു കിട്ടിയില്ല. ഇതിന് അനുമതി കൊടുത്തിട്ടുള്ള പിന്നെ ജിയോളജി വകുപ്പിനെ വിളിച്ചു. അത് മുമ്പിട്ടിരുന്ന മെയ്തിനായിരുന്നു ഓഫീസ് അവധിയാണെന്ന് സ്വാഭാവികം ഞങ്ങൾക്കറിയാം. പക്ഷെ ഈ അപകടം ഈ മെയ്തിനെ നോക്കിയിട്ട് തന്നെ വരുമെന്ന് ഉള്ളത് ഞങ്ങൾക്ക് അറിയില്ല. വലിയൊരു അപകടം അവിടെ ഉണ്ടെങ്കിൽ ആ പ്രദേശം ഒന്ന് സന്ദർശിക്കണം. ഒരു പ്രകൃതി ദുരന്തമുണ്ടായ ഓടിയെത്തേണ്ട ആദ്യത്തെ ആണ് വില്ലേജ് ഓഫീസറാണ്.
അവർ പോലും ആ പ്രദേശത്ത് പ്രകൃതി ദുരന്തമല്ല, ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരപകടമാണ്. ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശത്ത് അവിടെ ആ റബ്ബർ എസ്റ്റേറ്റ് ഇല്ലായിരുന്നെങ്കിൽ കുറെ ആളുകൾ മരിച്ചിരുന്നു. അത്രയും വലിയ ഒരു പാറയാണ് പുഴകി വീണിട്ടുള്ളത്. ഇതൊക്കെ ഞങ്ങൾ ഈ കമ്പനിയുമായും ഇതിൻ്റെ ഉദ്യോഗസ്ഥരുമായും ഒക്കെ പഞ്ചായത്തിൽ വിളിച്ച് യോഗത്തിൽ ഇത് ആവശ്യപ്പെട്ടാണ് ഞങ്ങളുടെ. അപ്പൊ നിങ്ങളുടെ ആശങ്കയാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആശങ്ക യഥാർത്ഥമാണെന്നുള്ളത് ഇപ്പൊ ഇന്നലെ അവിടെ ബോധ്യപ്പെട്ടു. ഇന്നലെ എസ്ഐയും പോലീസൊക്കെ വന്നിട്ട് അത് നിർത്തിവെക്കണം എന്നുള്ള ഞങ്ങളുടെ ആവശ്യം, ന്യായമായ ആവശ്യം അത് അംഗീകരിച്ച് ഇന്നലെ നിർത്തിവെപ്പിച്ചു. ഇന്ന് ഇന്നലെ ഓഫീസ് ഇല്ലാത്തതിന്റെ പേരിൽ ഞങ്ങള് ഈ ഞങ്ങൾ പാടം മേഖലയില് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ മണ്ണിടിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാതയുടെ വികസനം എന്ന പേരിലാണ് എല്ലാ നിയമങ്ങളും കാറ്റിൽ പരത്തിക്കൊണ്ട് ഒരു മണ്ണ് മാഫിയ എന്ന് തന്നെ പറയാൻ പറയും ആ ഒരു മണ്ണ് കടത്തിക്കൊണ്ടു പോകുന്നത്. ഇന്നലെ പള്ളിപ്പാടത്ത് വലിയ അപകടം വരുന്ന രീതിയിൽ വലിയ പാറക്കൂട്ടം ജനവാസ കേന്ദ്രത്തിലേക്ക് വീഴുന്ന ഒരവസ്ഥയുണ്ടായി. അതിനെതിരെ ഇന്ന് UDFന്റെ മെമ്പർമാർ തിരുമറ്റക്കോട് ടീ ബ്ലൂ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. ഞങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട അധികാരി വർഗത്തോട് പറയാനുള്ളത് ഇതിന് സ്റ്റോപ്പ് മെമ്മ കൊടുത്ത് എന്നേക്കുമായിട്ട് ഈ മണ്ണെടുപ്പ് അവിടെ നിർത്തലാക്കണം. പിന്നെ ജിയോളജി വകുപ്പ് കൊടുത്ത നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ മണ്ണ് ഇടിപ്പ് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പഞ്ചായത്ത് റോട്ടിലൂടെ 10 ടണ്ണ് മാത്രമാണ് പിന്നെ അനുമതിയുള്ളൂ. എന്നാൽ അവിടെ 40-50 ടണ്ണാണ് പിന്നെ ലോറിയിലൂടെ രാവും പകലും ഇല്ലാതെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ രാത്രി സമയങ്ങളിൽ പ്രായമുള്ള ആളുകൾക്കും രോഗികളും കുട്ടികൾക്കൊന്നും കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത വിധം പിന്നെ മണ്ണ് ലോറിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു വലിയ ഒരു പരിഹാരം ഉണ്ടാവണം. പഞ്ചായത്തിൻ്റെ വില്ലേജിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിന് സ്റ്റോപ്പ് മെമ്മ കൊടുക്കണം എന്നാണ് UDF മെമ്പർമാർ ഈ പ്രതിഷേധത്തിലൂടെ ആവശ്യപ്പെടുന്നത്. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.